സോളാർ ഇൻവേർട്ടർ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും സാധാ ഇൻവേർട്ടറുകൾ ഉപയോഗിക്കുന്നവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കറണ്ട് ഉപയോഗത്തിൽ അല്ലെങ്കിൽ കറണ്ട് ഉപയോഗിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധമായ ഘടകങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ വൈദ്യുതി ചാർജ് ഗണ്യമായിട്ട് കുറയ്ക്കുവാൻ പറ്റും. ഇത് ഒരു പുതിയ അറിവായിരിക്കത്തില്ല നിങ്ങൾക്കെല്ലാവരും. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അറിവുള്ളതായിരിക്കാം, എങ്കിലും ഞാനൊന്ന് ഓർപ്പിക്കുന്നുവെന്ന് മാത്രം. ഒന്നാമതായി നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ. നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹാരജൻ അല്ലെങ്കിൽ അതുപോലെ ടങ്സ്റ്റൺ ഫിലമെൻറ്റുകളുള്ള ലൈറ്റുകളായിരുന്നു നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞു സി എഫ് എല്ലിൻ്റെ കാലമായി. അത് ആ സമയത്ത് ഏറ്റവും എനർജി സേവിംഗ് ആയ ഒരു പ്രോഡക്റ്റായിരുന്നു സി എഫ് എൽ ലാമ്പുകൾ. ഇപ്പോൾ അതും മാറി എൽ ഇ ഡി ലാമ്പുകളാണ് സാധാരണയായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കാറ്. അങ്ങനെ എൽ ഇ ഡി ലാമ്പുകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നത് കൊണ്ട് നമുക്ക് ഏകദേശം 80% നമ്മളുടെ ലൈറ്റിംഗ് ഉപയോഗത്തിലെ ലൈറ്റ് പവർ സേവ് ചെയ്യാൻ പറ്റുന്നു. നമ്മളുടെ പഴയ കാലത്തുണ്ടായിരുന്ന 100 വാട്ട് ബൾബ്, ആ 100 വാട്ട് ബൾബിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആ ഒരു ബൾബ് ഒരു മണിക്കൂർ പ്രകാശിക്കുന്ന ആ വാട്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ 10 വാട്ടിൻ്റെ എൽ ഇ ഡി ലാമ്പുകൾക്ക് പ്രകാശിക്കുവാൻ സാധിക്കും. പവർ സേവ് ചെയ്യുവാൻ നമ്മൾ നിത്യമായ നമ്മുടെ ജീവിതത്തിലെ ലൈറ്റിങ്ങുകളിലെല്ലാം എൽ ഇ ഡി ലാമ്പുകൾ ഉപയോഗിക്കുക. ലൈറ്റുകളാണ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നമ്മൾ എൽ ഇ ഡി ട്യൂബ് ലൈറ്റുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് എനർജി വൈദ്യുതി ലാഭിക്കുന്നതിന് ഉപകാരകരമാകും. അപ്പം എൽ ഇ ഡി ലാമ്പുകളും എൽ ഇ ഡി ട്യൂബ് ലൈറ്റുകളും നമുക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ലൈറ്റ് ഉപയോഗിക്കുന്ന ആ കാര്യത്തിൽ നമുക്ക് നല്ലൊരു എനർജി സേവിങ് ചെയ്യുവാൻ സാധിക്കും. ഈ എൽ ഇ ഡി ലാമ്പുകൾക്ക് ലോങ് ലൈഫ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണയായി ഉപഭോക്താക്കൾ പറയുന്നൊരു കംപ്ലയിൻ്റാണ്. അത് 1-6 മാസം അല്ലെങ്കിൽ 1 വർഷം വാറൻ്റി ഉള്ള സാധനം 1 വർഷം കഴിയുമ്പോഴത്തേക്ക് കേടായി പോകും. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന് ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നല്ലൊരു ബ്രാൻഡഡ് കമ്പനിയുടെ ബ്രാൻഡഡ് എൽ ഇ ഡി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു ലൈറ്റിന് മാർക്കറ്റിൽ 150 രൂപ മുതൽ മുകളിലേക്ക് ലഭിക്കുന്ന ആ സ്ഥാനത്ത് നമുക്ക് വേറെ ചില കമ്പനികളുടേത് 80 രൂപ 90 രൂപയ്ക്ക് അവൈലബിളാണ്. ഈ എൽ ഇ ഡി ലാമ്പുകൾ പ്രാരംഭ സമയത്തിൽ ഞാനും നിർമ്മിച്ചു കൊടുത്തിരുന്നു. ഞാൻ നല്ല എൽ ഇ ഡി ലാമ്പുകൾ എടുത്ത് അത് സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് ഞാൻ അതിൻ്റെ എൽ ഇ ഡി ആ സെറ്റും അതിൻ്റെ ആ ബൾബിൻ്റെ ആ എലമെൻറ്റും എല്ലാം ബൾബിൻ്റെ ആ ഘടകങ്ങളും എല്ലാം കൂടെ ചേർത്ത് എനിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം 110-120 രൂപ ആകുന്നുണ്ടായിരുന്നു. ഞാനത് 150 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് വില കൂടുതലാണ് എന്ന് ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഞാൻ ആ പ്രൊഡക്ഷൻ നിർത്തി. കാര്യം നല്ല എൽ ഇ ഡി ലാമ്പുകൾ വെച്ച് ചെയ്യുന്ന ലൈറ്റുകൾക്ക് ബൾബുകൾക്ക് റേറ്റ് കൂടും. അതുകൊണ്ട് കഴിവതും ഇപ്പം 2 മുതൽ 5 വർഷം വരെ വാറണ്ടി അവൈലബിളായ എൽ ഇ ഡി ബൾബുകൾ ലഭ്യമാണ് മാർക്കറ്റിൽ. അങ്ങനെ ബ്രാൻഡഡായിട്ടുള്ള നല്ല കമ്പനികളുടെ ബൾബുകൾ വാങ്ങിക്കുവാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറഞ്ഞത് 5 വർഷം മുതൽ 10 വർഷം വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈഫ് ചാർട്ടാണ് ഈ കാണുന്നത്, ഇത്രയും നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് അത്രയും കാലം ഒരു കേടും കൂടാതെ പ്രവർത്തിക്കുവാൻ കാര്യക്ഷമതയുള്ളതാണ് ഈ എൽ ഇ ഡി ലാമ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എൽ ഇ ഡി ലാമ്പുകൾ സാധാരണയായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലർ പറയാറുണ്ട് കായ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു നമുക്ക് സാധാരണ വായിക്കുവാൻ 700 ലൂമിനസ് മുതൽ മേപ്പോട്ടാണ് വായിക്കുവാൻ നല്ലത് എന്നാണ്. പക്ഷേ ആ ലൂമിനസ് മാത്രം പോരാ, അതിൻ്റെ അകത്ത് CRI എന്ന് പറയുന്ന ഒരു ഘടകം കൂടുണ്ട്, എന്നാൽ കളർ റെൻഡറിങ് ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ആ ഒരു 90 മുതൽ കളർ ഇൻഡെക്സ് CRI റേറ്റിങ്ങും അതുപോലെ തന്നെ ഒരു 700 ലൂമിനസ് ഇതുമുള്ള ബൾബുകൾ വേണം നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ. നമ്മുടെ ജനറലായിട്ട് നമ്മൾ പത്രമോ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഏരിയകളിൽ ഓവർ ഹെഡ് ലൈറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള എൽ ഇ ഡി ലാമ്പുകൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൽ കുറഞ്ഞ ലൂമിനസും അതുപോലെ തന്നെ CRI 90-ൽ താഴെയോ ആണെങ്കിൽ നമുക്ക് കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ വരുവാനോ അതിൽ ഒത്തിരി നേരം ഇരുന്ന് വായിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ബൾബാണെങ്കിലും തിരഞ്ഞെടുക്കുവാൻ. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും ഇതെല്ലാവരും ശ്രദ്ധിക്കത്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ശരിയായ രീതിയിലുള്ള ഉപയോഗം നമുക്ക് ലഭിക്കത്തുള്ളൂ. എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റ് ഫിറ്റിങ്ങ് എല്ലാവരുടെയും വീടുകളിലേക്ക് കയറി ചെല്ലുന്നിടത്തും കറിയാം ടോപ്പിലും നല്ല 100-200 വാട്ടുകളുള്ള ഹാലജൻ ലാമ്പുകളൊക്കെ ആയിരിക്കാം പിടിപ്പിച്ചിരിക്കുന്നത്.
അപ്പം സാധാരണ നമ്മളെ വീട്ടിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റിയിൽ പ്രവർത്തിപ്പിക്കുന്ന ഹാലജൻ ലാമ്പുകൾ നല്ല രീതിയിൽ 200 വാട്ട് എന്ന് പറയുമ്പം അത് ഏകദേശം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ തന്നെ വൈകിട്ടൊരു 6 മണിയാകുമ്പോൾ ഇട്ട് ഒരു 10 മണിയാകുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിൽ ഏകദേശം 3/4 യൂണിറ്റ് ഒരു യൂണിറ്റോളം കറണ്ട് 5 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് 1 യൂണിറ്റ് കറണ്ട് അതെടുത്തിരിക്കും. അപ്പം അങ്ങനെ എക്സ്റ്റേണലി നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റുകൾ കഴിവതും നമുക്ക് സോളാർ ഫിറ്റിങ്ങുകളിലേക്ക് മാറ്റാൻ പറ്റും. ഡയറക്റ്റ് സോളാറിൽ നിന്ന് ബാറ്ററി ചാർജാകുന്ന ലൈറ്റ് ഫിറ്റിങ്ങുകൾ ഇന്ന് മാർക്കറ്റിൽ യഥേഷ്ടം അവൈലബിൾ ആണ്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വില മാത്രം നോക്കി നമ്മൾ ഒരു സാധനവും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. എക്സ്റ്റേണലി നമ്മൾ ഉപയോഗിക്കുന്ന സോളാർ ലൈറ്റ് ഫിറ്റിങ്ങൾ 100 വാട്ട്സ് ആയാലും കൊള്ളാം, 60 വാട്ട്സ് ആയാലും കൊള്ളാം, 200 വാട്ട്സ് ആയാലും കൊള്ളാം. അങ്ങനെയുള്ള ലൈറ്റ് ഫിറ്റിങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പാനൽ എങ്ങനത്തേതാണ്, മോണോയാണോ പിന്നെ പോളിയാണോ, അതുപോലെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ലിഥിയം അയൺ ആണോ ലിഥിയം ഫോസ്ഫേറ്റ് ആണോ, അത് ഏത് കമ്പനിയാണ് പ്രൊഡക്റ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് സർവീസുകൾ എന്തെങ്കിലും ഫോൾട്ടുകൾ വന്നാൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ അക്സസബിളായ ജനറലായിട്ടുള്ള കമ്പനിയാണോ അത്, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ഓൺലൈൻ ഇന്ന് എല്ലാവരും ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അവർ ചിലപ്പോൾ 2 വർഷം വാറണ്ടി പറയും, പക്ഷേ തിരിച്ച് ചെന്ന് നമുക്കൊരു കേട് വന്നിട്ട് നമ്മളത് മാറാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ കമ്പനി അവിടെ കണ്ടെന്ന് വരത്തില്ല, അതൊക്കെ നമുക്ക് നഷ്ടങ്ങളായത്. അപ്പോൾ എപ്പോഴും നമുക്ക് അക്സസബിളായ നമുക്ക് സർവീസ് ലഭിക്കുമെന്ന് ഉറപ്പാക്കി വേണം നമ്മൾ ഏതൊരു പ്രോഡക്റ്റും വാങ്ങിക്കും. ഇങ്ങനെയുള്ള 60 വാട്ട്സ് 100 വാട്ട്സ് 200 വാട്ട്സ് ലൈറ്റ് 2500 റേഞ്ച് മുതൽ ഒരു 5000 റേഞ്ച് വരെയുള്ള ആ ഒരു റേഞ്ചിൽ വിലയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് 2 വർഷം മുതൽ 5 വർഷം വരെ 6 വർഷം വരെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള നല്ല ബ്രാൻഡുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ലൈറ്റ് ഫിറ്റിങ്ങുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രൈമറി നമ്മൾ മുടക്കുന്ന ആ എമൗണ്ടിന് ഒരു ഇച്ചിരി ഹ്യൂജ് ആണെങ്കിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് എനർജി സേവ് ചെയ്യാനും അതിൻ്റെ ഒരു 4.5 പൈസ നമുക്ക് സേവ് ചെയ്യാനും സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ള ലൈറ്റ് ഫിറ്റിംഗ് എക്സ്റ്റേണലി ലൈറ്റ് ഫിറ്റിങ്ങുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണമെങ്കിൽ സോളാർ ഡയറക്റ്റ് ലൈറ്റുകൾ നമുക്ക് വാങ്ങിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ വലിയ വലിയ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ എല്ലാ വാക്ക്വേ ലൈറ്റുകളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് സെൻസറുള്ള സോളാറിൻ്റെ ലൈറ്റ് ഫിറ്റിങ്ങുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ കാണുന്ന ഈ എൻ്റെ ഇതിൽ തന്നെ നിങ്ങൾ കാണുന്ന ഈ ലൈറ്റ് ഫിറ്റിങ്ങുകളൊക്കെ എക്സ്റ്റേണലി ഉപയോഗിക്കുന്ന ലൈറ്റ് ഫിറ്റിങ്ങുകളാണ്, അതാണ് ഗേറ്റ് ലൈറ്റുകൾ. ലൈറ്റ് ഫിറ്റിങ്ങുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ നല്ല 2 വർഷം 3 വർഷം വാറണ്ടിയോടുകൂടെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഉപയോഗത്തിൽ നമുക്കൊരു നല്ല എനർജി സേവ് ചെയ്യുന്നതിനും അത് നമുക്ക് ഒരു ബെനിഫിറ്റായി മാറും, നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യുന്നതിന് സാധിക്കും. അതുപോലെ നമ്മുടെ വീട്ടിലെ അടുത്തൊരു ഒരു മെയിൻ പ്രൊഡക്റ്റാണ് ഫാനുകൾ. ഈ ഫാനുകൾ ഇന്നെല്ലാവരും പഴയകാല ഫാനുകളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്യേണ്ട കാലങ്ങളായി എന്ന് പറഞ്ഞിപ്പം പുതിയപ്പം പൈസ ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ആയിരിക്കുന്ന ഫാൻ മാറ്റിയിട്ട് പുതിയൊരു ഫാൻ വാങ്ങിക്കണം. നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ഒരു ഘടകം വന്നാൽ അത് റിപ്പയർ ചെയ്യാൻ നിൽക്കാതെ ഒരു പുതിയ ഫാനിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇന്ന് മാർക്കറ്റിൽ VLDC ഫാനുകൾ യഥേഷ്ടം അവൈലബിൾ ആണ്, നല്ല നല്ല കമ്പനികളുടെ VLDC ഫാനുകൾ അവൈലബിൾ ആണ്. സാധാരണ ഒരു ഫാന് 75 വാട്ട്സ് ഉപയോഗിക്കുമ്പോൾ 10 വാട്ട്സ് മുതൽ 20 വാട്ട്സ് വരെ കൺസപ്ഷനിൽ നല്ല പെർഫോമൻസിന് നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന ലോങ് ലൈഫുള്ള 5 വർഷം 8 വർഷം വാറണ്ടിയുള്ള VLDC ഫാനുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ ഫാനുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും 75 വാട്ട്സും 25 വാട്ട്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്. ഫാനുകളൊക്കെ വിദേശത്ത് നമ്മൾ യാതൊരു ലിമിറ്റും ഇല്ലാതെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഈ ചൂട് സമയത്ത് ഫാൻ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ഉപയോഗിച്ചു അങ്ങനെയുള്ള സമയം അങ്ങനെയുള്ള ഫാനുകൾ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫാനുകളെങ്കിലും VLDC ഫാനുകളാക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നോക്കണം 1/3 കറണ്ടിനെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പം VLDC പ്ലാനുകൾ ഇതുപോലെ തന്നെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒത്തിരിയും വില കുറഞ്ഞ VLDC പ്ലാനുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഫാനുകൾ വാങ്ങിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യും. കാര്യം VLDC എന്ന് പറഞ്ഞാൽ കുറച്ച് അതിന് ഡിസഡ്വാൻറ്റേജസ് ഉള്ള ഫാനുകൾ തന്നെയാണ്. ആ ഡിസഡ്വാൻറ്റേജസുകളെ ഓവർകം ചെയ്യാനുള്ള ടെക്നോളജികൾ ആഡ് ചെയ്തിട്ടുള്ള ധാരാളം ഫാനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. അങ്ങനെയുള്ള ഫാനുകളെ നമ്മൾ വാങ്ങിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ലാഭമാകത്തില്ല, നഷ്ടമാകും. തന്നെയല്ല പ്രാരംഭമായി നമ്മൾ മുടക്കേണ്ടത്. ഇപ്പോൾ 10,000-1500 രൂപ കൊടുത്താൽ നമുക്കൊരു സാധാ ഫാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ 3,500 മുതൽ മേപ്പോട്ടാണ് നല്ല നല്ല VLDC ഫാനുകളുടെ വില. ആ ഒരു വില ആദ്യമേ ഇൻഷ്യലി നമുക്ക് മുടക്കുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ സാധാ ഫാനുകളിലേക്ക് മാറുന്നത്. പക്ഷേങ്കിൽ സാധാ ഫാനുകൾ കാരണം നമ്മൾ 2 വർഷം കൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ പൈസ നമ്മുടെ ജീവിതത്തിൽ ചിലവായി കഴിഞ്ഞിരിക്കും അതിൻ്റെ കറണ്ട് ചാർജിനായിട്ട്. അപ്പം നമ്മൾ ഇപ്പം അല്പം ഇൻഷ്യലി ശലം സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സേവിങ് ആക്കുവാൻ പറ്റും. ഈ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉപയോഗത്തിലെ കറണ്ട് ഉപയോഗം നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും.
രണ്ട്, അതാണ് ഈ റിപ്പയർ ചെയ്ത ഫാനുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പഴയ ഫാനുകളുടെ പ്രൈമറി സെക്കൻഡറി കോയിലുകളൊക്കെ കത്തിപ്പോയാൽ നമ്മൾ അതിൻ്റെ റീവൈൻഡിങ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഫാനുകൾ 100 മുതൽ മേപ്പോട്ട് വാട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം വിസ്മരിച്ചു പോകല്ല. കാര്യം അതിൻ്റെ ആ ഓട്ടോമാറ്റിക് വൈൻഡിങ് സിസ്റ്റം പോലല്ല മാനുവലി നമ്മൾ ചെയ്തെടുക്കുന്ന വൈൻഡിങ്ങുകളിൽ അതൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉപയോഗത്തിൽ ഗണ്യമായ കറണ്ട് ഉപയോഗത്തിൽ ഗണ്യമായ വർധനമുണ്ടാകും. അങ്ങനെ ചെയ്ത് ഉപയോഗിക്കുന്ന ഫാനുകൾ അത് വളരെ കറണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. 3, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു 10 വർഷം 15 വർഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ വന്ന ഫ്രിഡ്ജുകൾ റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആ ഫ്രിഡ്ജ് എടുക്കുന്ന കറണ്ട് ചാർജിനെ പറ്റി നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേങ്കിൽ നല്ല എന്നുവെച്ചാൽ ഒരു ദിവസം 2-3 യൂണിറ്റ് കത്തിച്ച് കളയുന്ന ഫ്രിഡ്ജുകളാണ് അവയൊക്കെ. കാര്യസമയം ഇന്നത്തെ ഈ ന്യൂസ്റ്റ് ടെക്നോളജി ഇൻവേർട്ടർ ഫ്രിഡ്ജുകൾ വളരെ എന്ന് വെച്ചാൽ ഒരു ദിവസം മുഴുവൻ ഓടിയാൽ ഒരു 1.5 യൂണിറ്റ് പോലും ആകാത്ത 160 ലിറ്റർ ഫ്രിഡ്ജുകൾ ഇന്ന് മാർക്കറ്റിൽ യഥേഷ്ടം അവൈലബിളാണ്. നല്ല കമ്പനികളുടെ പ്രോഡക്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം. നല്ല പ്രോഡക്റ്റ് എങ്ങനെയാണെന്നുള്ളത് അനലൈസ് ചെയ്ത് തിരഞ്ഞെടുക്കുക, അതൊരു ഉപഭോക്താവിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. ഞാൻ ഒരു പ്രോഡക്റ്റിനെ പറ്റിയും പറയാത്തത് അപ്പോൾ ആ പ്രോഡക്റ്റ് വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് എന്ന് കമൻ്റ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ പറ്റിയും പറയാത്തത്. നല്ല ഫ്രിഡ്ജുകൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് യഥേഷ്ടം അവൈലബിളാണ്. അങ്ങനെയുള്ള ഫ്രിഡ്ജുകൾ, ലോങ് ലൈഫ് കിട്ടുന്ന ഫ്രിഡ്ജുകൾ നമ്മൾ വാങ്ങിച്ചു വെക്കുക. അതുപോലെ തന്നെ സാധാരണ ഫ്രിഡ്ജുകൾ എല്ലാ ഇൻവേർട്ടർ ഫ്രിഡ്ജുകാരും പറയും അതിനൊരു സ്റ്റെബിലൈസർ ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കറണ്ടിൻ്റെ ഇതനുസരിച്ച് സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത് മോർ സേഫ് ആണ്. അതുകൊണ്ട് സ്റ്റെബിലൈസറും ഉപയോഗിച്ച് ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കുകയാണെങ്കിൽ 10ഓ 15ഓ 20ഓ വർഷം നമുക്ക് ആ ഫ്രിഡ്ജ് ഒരു കേടും കൂടാതെ ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം വിസ്മരിച്ചു പോലും. 3, നമ്മൾ ഈ എല്ലാ വീടുകളിലും AC ഒരു നിത്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള AC വാങ്ങിക്കുമ്പോഴും 10ഓ 4000 രൂപ ഡിഫറൻസ് നോക്കാതെ ഇൻവെർട്ടറുകൾ AC തന്നെ വാങ്ങിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം അതിൻ്റെ അകത്തും ധാരാളം എനർജി സേവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകും. ഇങ്ങനെ നമ്മുടെ നിത്യമായ ജീവിതത്തിൽ നമ്മൾ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങൾ, അതുപോലെ മിക്സി, അതും എനർജി റേറ്റിംഗ് നല്ല കമ്പനികളുടെ വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പവർ സേവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമ്മുടെ വൈദ്യുതി ഉപയോഗത്തിൽ ഒരു 60% പവർ സേവിങ് നമുക്ക് ചെയ്യാം. അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഇതോടൊപ്പം ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇത് നിങ്ങളുടെ അറിവിനേക്കായി പറഞ്ഞു എന്ന് മാത്രം, ഇത് പലർക്കും പുതിയ ഒരു പുതുമയുള്ള അറിവായിരിക്കത്തില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ വൈദ്യുതിയുടെ വിലവർദ്ധന ഇങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സോളാർ ഇൻവേർട്ടർ വാങ്ങിച്ച് വെക്കാനൊന്നും നമുക്ക് സാമ്പത്തികമായ ക്രെഡിബിലിറ്റി ഇല്ലായിരിക്കാം. പക്ഷേ നമുക്ക് അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കറണ്ട് ചാർജ് ഗണ്യമായിട്ട് കുറയ്ക്കുവാൻ ഇങ്ങനെ സാധിക്കും. പക്ഷേങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഗുണമേന്മ നമ്മൾ തന്നെ ഉറപ്പാക്കണം. കാര്യം നമുക്കതിപ്പോൾ എല്ലാം ചോദിക്കും, ഈ അറിവില്ലാത്തവരെങ്ങനെയാണ് അങ്ങനെ അത് അറിവില്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് ധാരാളം മാർഗ്ഗങ്ങൾ അവൈലബിളാണ്. കാര്യം എല്ലാ പ്രോഡക്റ്റുകളുടെയും പുറത്ത് അതിൻ്റേതായ അതിൻ്റെ ആ പ്രൊഡക്ഷൻ ക്വാളിറ്റിയെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളോട് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം ഏതാണ് നല്ല ഫാനുകൾ അല്ലെങ്കിൽ ഏതാണ് നല്ല ബൾബുകൾ എന്ന് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വാങ്ങിക്കാം. കാര്യം അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് നമുക്ക് യാതൊരു കുറവും സംഭവിക്കുന്നില്ല. കാര്യം എല്ലാവരും എല്ലാം അറിയുന്നവരായിരിക്കണം എന്നില്ലല്ലോ. അപ്പം അറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വൈദ്യുതി ബില്ലിൽ ഒരു 60% വരെ കുറവ് വരുത്താൻ പറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിച്ചു പോകരുത്. ഈ ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.